ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്കാണ്. കണ്ടില്ലേ, അപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്കിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാം? എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ? ലിഫോ മാനറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണല്ലോ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ലിഫോ ഡാറ്റ സ്ട്രക്ചർ, ദാറ്റ്സ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇങ്ങനെയുള്ള മാനറിൽ ഡാറ്റാസിനെ ഓർഡർ ചെയ്ത് വെക്കുന്നതിനാണ്, ആ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. എങ്ങനെ, നമ്മൾ ഒരു ബുക്ക് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു മാനറാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് ഇതാ ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്രഷൻ ഇവാലുവേഷൻ. എന്താണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത്? എക്സ്പ്രഷൻ എന്തൊക്കെയാണ്? ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ് ആൻഡ് പ്രീഫിക്സ്. ഇൻഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ് ഫിക്സ്, ഇത് മൂന്നാണ് എന്ത് എക്സ്പ്രഷൻസ്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻഫിക്സ്, എന്താണ് പ്രീഫിക്സ്, എന്താണ് പോസ്റ്റ് ഫിക്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ഇൻഫിക്സ് നമ്മളിവിടെ പറയുന്നത് എന്താണ്, ബൈനറി ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പറയുന്നത്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഓപ്പറൻഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഇൻഫിക്സ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും ഇൻഫിക്സ് ഉണ്ടായിരിക്കുക. ഓപ്പറൻഡ്, ഓപ്പറേറ്റർ, ഓപ്പറൻഡ്, ഇങ്ങനെ. ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ 5+1 എന്ന് പറയുന്നത് ഒരു ഓപ്പറൻഡ് ഇവിടെ, ഒരു ഓപ്പറൻഡ് ഇവിടെ, സെൻട്രലായിരിക്കും നമ്മുടെ ഓപ്പറേറ്റർ ഉണ്ടാവുക. ഇതുപോലെയാണ് ഇൻഫിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പ്രിഫിക്സ്, ഓപ്പറേറ്റർ ഇവിടെയായിരിക്കും, ഓപ്പറൻഡ് ഉണ്ടായിരിക്കും, പിന്നെ ഓപ്പറൻഡ്, അങ്ങനെയാണ്. 5+1 എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, +5 എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയാണ് നമ്മുടെ പ്രിഫിക്സ് ഉണ്ടാവുക. ഇനി എങ്ങനെ പോസ്റ്റ്ഫിക്സ്, പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത് ഓപ്പറൻഡ്, 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 ഓപ്പറേറ്റർ, ലാസ്റ്റ് ആയിരിക്കും ഓപ്പറേറ്റർ ഉണ്ടാവുക. 5+1 നമ്മൾ 5+1 ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇൻഫിക്സ്, പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഫിക്സിൽ നിന്നും പോസ്റ്റ്ഫിക്സിലേക്കും, ഇൻഫിക്സിൽ നിന്നും പ്രിഫിക്സിലേക്കും, പോസ്റ്റ്ഫിക്സിൽ നിന്നും ഇൻഫിക്സിലേക്കും, പ്രിഫിക്സിൽ നിന്നും ഇൻഫിക്സിലേക്കും ഒക്കെ കൺവേർഷൻസ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്, സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതംസ്, ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്നത്, ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതംസ് ചെയ്യുന്നതും എന്താണ്, സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഗെയിം പ്ലേയിങ്, ഫൈൻഡിങ് പാത്ത്സ്, എക്സോസ്റ്റീവ് സെർച്ചിങ്, ഇതൊക്കെ. പിന്നെ കമ്പൈൽഡ് ടൈം മെമ്മറി മാനേജ്മെൻറ്റ്, കമ്പൈൽഡ് ടൈം മെമ്മറി മാനേജ്മെൻറ്റ്, പാസിംഗ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, ഫംഗ്ഷൻ കോൾ മാനേജ്മെൻറ്റ്, ട്രാവേഴ്സിംഗ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ് സച്ച് ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ, ഇതിലൊക്കെ എന്താണ് സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, റിക്കർഷൻ റിമൂവൽ. പിന്നെന്താ, യൂസ്ഡ് ഇൻ അൺഡു മെക്കാനിസം ഇൻ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ആൻഡ് അതർ സിമിലർ സോഫ്റ്റ്വെയർ പാക്കേജസ്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ലിസ്റ്റ് പഠിച്ചാൽ മതിയാവും.